മൃദുല ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിഎ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇവിടെ ചേർന്നിട്ട് 2 വർഷമാണ്. എന്താ ഞങ്ങളുടെ കോളേജിൽ പഠനത്തിനോടൊപ്പം മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്. നമസ്കാരം, റിയൽ വൺ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് പട്ടാമ്പി നഗരസഭയിലാണ്. പട്ടാമ്പി നഗരസഭയിൽ വയോജനങ്ങൾക്ക് വയോമിത്രം പദ്ധതി മുടങ്ങിപ്പോയി എന്ന ആരോപണവുമായി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുസ്താഖ് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ വേതനം ലഭിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ പദ്ധതി മുടങ്ങിപ്പോയി എന്നായിരുന്നു അവരുടെ വാദം. അധികാരികൾക്ക് എവിടെ പിഴച്ചു എന്നും ഇതിനുള്ള പരിഹാര നടപടികൾ എന്താണെന്നുമാണ് റിയൽ വൺ ന്യൂസ് ഇന്ന് അന്വേഷിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ വയോമിത്രം പരിപാടി നല്ല കാര്യക്ഷമമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ശമ്പളമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് 2 മാസമായിട്ട് ശമ്പളം മുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സാധാരണക്കാരായ കുട്ടികളാണ് അവർക്ക് ദൂരെ നിന്നാണ് വരും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് യാത്രാ ചിലവ് അടക്കം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം മുടങ്ങിയത്. നാളെ തൊട്ട് തന്നെ അത് വീണ്ടും ആരംഭിക്കുന്നുള്ളതാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഒരിക്കലും അത് മുടക്കില്ല. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് വയോമിത്രം നഗരസഭ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശമ്പളം കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. അവരുടെ ശമ്പളം 2 മാസമായിട്ട് വൈകിയത് കൊണ്ട് മാത്രമാണ്, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ നഗരസഭയിൽ മാത്രമല്ല കുട്ടികൾ വരാതിരുന്നിട്ടുള്ളത്, വേറെയും 2 നഗരസഭകളിൽ അവർ നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ മറ്റെവിടെ നിർത്തിയിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ നാളെ തൊട്ട് തന്നെ അവർ വരാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ ഇടപെട്ടുകൊണ്ട് നഗരസഭയെ ഇടപെട്ടു, വയോമിത്രം കോർഡിനേറ്ററും എല്ലാവരും ഇടപെട്ടതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ തുടങ്ങാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് തൽക്കാലം കുറച്ച് ദിവസം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. നോട്ടീസ് മുഖാന്തരം തരില്ല, അവരിങ്ങനെ വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളോട് അങ്ങനെ ശമ്പളം കിട്ടാത്തത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അവർ നോട്ടീസായിട്ട് തരിക ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നടപടിയെടുത്തത് കൊണ്ടാണല്ലോ നാളെ തൊട്ട് അവർ വരാമെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ നടപടിയെടുത്തില്ലെങ്കിൽ അവർ നീണ്ടുപോയിരിക്കും. പക്ഷേ നമ്മൾ കൃത്യമായി അത് സാമൂഹ്യ സുരക്ഷ മിഷനുമായിട്ട് നമ്മൾ കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അവർ നാളെ തൊട്ട് വരാം. അവരുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് വരാൻ പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ നടപടി എടുക്കാതിരുന്നത് കൊണ്ട് ഒന്നുമല്ല അവർ വരാതിരുന്നിട്ടുള്ളത്. ഡോക്ടറുണ്ട്, അതിൽ നേഴ്സുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കണമെങ്കിൽ ഫാർമസിസ്റ്റൊക്കെ വേണം. അവർക്കൊരു ബുദ്ധിമുട്ടാണ് ശമ്പളം കിട്ടാത്തത് കൊണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു കുറച്ച് ദിവസം വൈകിപ്പോയത്.